സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണിന്ന് കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്ത് എടുത്തു വെച്ച്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, അത് ശരി. നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയ, അവന്റെ ഒരു മുടി മുടിഞ്ഞൊരു ഒരുക്കും, ഒന്ന് വണ്ടി കയറത്തേണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? റെഡി അവൻ കൊടുത്ത കട്ടിലെ കിടപ്പുണ്ടല്ലോ. അതോ ഗോപാലകൃഷ്ണൻ അവനിത് റെഡി ആയിട്ടില്ലേ? എങ്ങനെ റെഡി ആവും? അവൻ വലിയ വില്ലനല്ലേ, നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ട തീരുമാനിക്കാം. നിന്റെ ഒക്കെ നായകനെ വില്ലൻ ഞാൻ ശരിയാക്കി തരാം. മോനെ, ഗോപാലകൃഷ്ണ എന്തെങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്ന് ഉദ്ഘാടന കളിയല്ലേ, എഴുന്നേറ്റ് എഴുന്നേൽക്കും ഭക്ഷ്യം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡി അവിടെ പട്ടി. എന്താന്ന്? ഓ, ഞാനങ്ങോട്ട് എഴുന്നേറ്റ് റെഡി ആയിച്ചാ മാത്രം മതി പുറപ്പെടാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറിയല്ലോ, നിനക്ക് മാത്രം എന്റെ അത്ര കനം? ഒരു കനവില്ല, വെറുതെ എന്തിനാ അലക്കി തേച്ച് ഡ്രസ് എടുത്തിട്ട് കൊടുക്കുന്നത്? വരട്ടെ, അവള് വരട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യാം. അതാരാ നിന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവള്? എന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവളൊന്നുമില്ല, നിങ്ങളുടെ പുന്നാര നായികയില്ലേ ശകുന്തള, അവള് വരട്ടെ. അവള് വരാണ്ട് വണ്ടി പുറപ്പെടില്ലല്ലോ. അവള് വന്നതിന് ശേഷം ഞാൻ ഡ്രസ്. എന്റെ ദൈവം, അവള് ഇതുവരെ വന്നില്ലേ? അപ്പൊ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാം. ശകുന്തള അവർ ഹീറോയിൻ. അമ്മയെ അപ്പൊ കാണിച്ചു തരാം.